हाई फ्रेंड्स पुदीर क्लासले के एवरकु स्वागतम इन्नत क्लासल प्रधानपेट्ट करंट अफेयर्स चोद्यंगलाण नम्मल पढ़िक्कान पोन्नत नमुक्क क्लास आरंभिक्कां लोकत्ते एट्टवुम अधिकं वायु मलिनीकरणं नेरिडुन्न राज्यंगलिल इंड्यायुडे स्थानं एत्रामतान मूनाम स्थानं लोकत्ते एट्टवुम अधिकं वायु मलिनीकरणं नेरिडुन्न राज्यंगलिल इंड्यायुडे स्थानं मूनामतान ओन्नाम स्थानं बंग्लादेशिनुम रंडाम स्थानं पाकिस्तानुमाण പ്രഭാവർമ്മയ്ക്ക് മുമ്പായി സരസ്വതി സമ്മാൻ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ബാലാമണിയമ്മയും അയ്യപ്പ പണിക്കരും സുഗതകുമാരിയും. പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ച വർഷം 2023 ആണ്. ബാലാമണിയമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് 1995 അയ്യപ്പ പണിക്കർക്ക് 2005 സുഗതകുമാരിക്ക് 2012 ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയയ്ക്കാണ്. രാജ്യത്ത് ഏത് സ്ഥലത്ത് വെച്ചും കുറ്റകൃത്യം നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് നഫീസ്. ഇതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. രാജ്യത്തെ ഏത് സ്ഥലത്ത് വെച്ചും കുറ്റകൃത്യം നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്താണ്? നഫീസ്. നഫീസിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ്. ഈ അടുത്ത് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ വ്യക്തി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. ഈ അടുത്ത് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ വ്യക്തി അരവിന്ദ് കെജ്രിവാളാണ്. 2024 രാജ്യാന്തര വനദിനം എന്നാണ്, മാർച്ച് 21 ആണ്. 2024 രാജ്യാന്തര വനദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. 2024 രാജ്യാന്തര വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. 2024 ലോക ജലദിനമെന്നാണ് മാർച്ച് 22 ആണ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നാണ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ ഫോർ പീസ് എന്നാണ്. 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം, സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ്. 2023 ലോക മണ്ണ് ദിനം എന്നാണ്, ഡിസംബർ 5 ആണ്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5 ആണ്. 2023 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം അഥവാ സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. 2023 ലോക ഭൗമദിനം ഏപ്രിൽ 22 ആണ്. 2023 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. 2023 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക അഥവാ ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വന്യജീവി സംരക്ഷണത്തിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ്? അമൃതാദേവി ബിഷ്ണോയി. കേന്ദ്ര സർക്കാരിൻ്റെ വന്യജീവി സംരക്ഷണത്തിനുള്ള പുരസ്കാരം ഏർപ്പെടുത്തിയത് അമൃതാദേവി ബിഷ്ണോയുടെ പേരിലാണ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ഏതാണ്? ന്യൂഡൽഹി. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്, 2024 മാർച്ച് 14. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് 2024 മാർച്ച് 14 ആണ്.
2022 32-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശിവശങ്കരി. കൃതി സൂര്യവംശം. 2022 32-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ശിവശങ്കരിക്കാണ്. തമിഴ് സാഹിത്യകാരിയാണ് ശിവശങ്കരി. കൃതി സൂര്യവംശം എന്ന കൃതിയാണ്. 2021-ലെ 31-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് രാംദർശ് മിശ്രയ്ക്കാണ്. 2021-ലെ 31-ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർക്കാണ് രാംദർശ് മിശ്ര. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡാണ്. 2024-ലെ ഇറാസ്മസ് പ്രൈസ് ജേതാവ് അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷമേതാണ്? 2018. 2024-ലെ ഇറാസ്മസ് പ്രൈസ് ജേതാവായ അമിതാഭ് ഘോഷിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 2018. ഔദ്യോഗിക ജീവിയും പുഷ്പവും വൃക്ഷവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ്. ഔദ്യോഗിക ജീവിയും പുഷ്പവും വൃക്ഷവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല കാസർഗോഡാണ്. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? കോഴിക്കോട്. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാക്കിയ കേരളത്തിലെ കോർപ്പറേഷൻ കോഴിക്കോടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 2024-ലെ രാജ്യാന്തര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണ്? വാഗമൺ. 2024-ലെ രാജ്യാന്തര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമണ്ണാണ്. തമോ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനായി ISRO വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ്. തമോ ഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. നീതിപാതയിലെ ധീര വനിത എന്ന മലയാളം ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. നീതിപാതയിലെ ധീര വനിത എന്ന മലയാളം ഡോക്യുമെൻ്ററി ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ളതാണ്. പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതെന്നാണ്? 2024 മാർച്ച് 11. പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പിൻ്റെ പേരെന്താണ്? ഹരിതമിത്രം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പാണ് ഹരിതമിത്രം. 2024-ൽ 8-ാം രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലിക്ക് വേദിയായ കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട്. 2024-ൽ 8-ാം രാജ്യാന്തര പുഷ്പമേളയായ പൂപ്പൊലിക്ക് വേദിയായ കേരളത്തിലെ ജില്ല വയനാടാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്നത് ആരുടെ പുസ്തകമാണ്? എസ് ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയത് എസ് ജയശങ്കറാണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ്? അഗ്നി 5. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി 5 ആണ്. ബ്രിക്സ് ഉച്ചകോടി 2024-ലെ വേദി റഷ്യയാണ്. ബ്രിക്സ് ഉച്ചകോടി 2024-ലെ വേദി റഷ്യയാണ്. ചെസ്സിൽ വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത ആരാണ്? നിമ്മി ജോർജ്. ചെസ്സിൽ വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ആദ്യ വനിത നിമ്മി ജോർജാണ്. 2022-ൽ രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസം ആരാണ്? മിതാലി രാജ്. 2022-ൽ രാജ്യാന്തര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ലേഡി ടെണ്ടുൽക്കർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് ഇതിഹാസം മിതാലി രാജാണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് എവിടെയാണ്? ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ മേൽനോട്ടത്തിലുള്ള സർഫിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് ബേപ്പൂരാണ്. 2023-ലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2023-ലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്
ശ്രീകുമാരൻ തമ്പിക്കാണ്. ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആരാണ്? ബിയാട്രിസ്. ലോകത്തെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ബിയാട്രിസ് ആണ്. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാൻ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേരെന്താണ്? വായുശക്തി. 2024 ഫെബ്രുവരി 17 രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിൻ്റെ പേര് വായുശക്തി എന്നാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.